പൊതു ഇടങ്ങളിൽ വെച്ച് ഒരാൾക്ക് ഹൃദയസ്തംഭനം ഉണ്ടാകുമ്പോൾ എങ്ങനെ പ്രതികരിക്കണമെന്ന് പലർക്കും അറിയില്ല. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമാണ് ഹാർട്ട് കെയർ ഫൗണ്ടേഷനും ബേസിക് റെസ്പോണ്ടേഴ്സ് സംഘടിപ്പിക്കുന്ന CPR പരിശീലന പരിപാടി. ഹൃദയസ്തംഭനം നേരിടുന്ന ഒരാളുടെ ഹൃദയം പുനരുജ്ജീവിപ്പിക്കാനുള്ള ഏറ്റവും ലളിതമാർഗമായ CPRൽ പരിശീലനം നൽകുകയാണ് സംഘടന. ഫലപ്രദമായ CPR നൽകുന്നതെങ്ങനെയെന്ന് പൊതുജനങ്ങളെ പരിശീലിപ്പിക്കുക എന്നതായിരുന്നു പരിശീലന പരിപാടിയുടെ ലക്ഷ്യം. ലോകത്തിൽ ഏറ്റവുമധികം മരണങ്ങൾക്ക് കാരണമാകുന്നത് ഹൃദ്രോഗമാണ്. വിദഗ്ധ വൈദ്യചികിത്സ ലഭ്യമല്ലാത്ത സ്ഥലങ്ങളിൽ വെച്ച് അപ്രതീക്ഷിതമായി ഒരു വ്യക്തിക്ക് ഹൃദയസ്തംഭനം ഉണ്ടാകുമ്പോൾ ജീവൻ രക്ഷിക്കാനുള്ള ഏകമാർഗം ഹൃദയത്തെ പുനരുജ്ജീവിപ്പിക്കാനുള്ള CPR അഥവാ കാർഡിയോ പൾമിനറി റിസസിറ്റേഷൻ മാത്രമാണ്. എന്നാൽ ഇന്ത്യയിൽ 2% താഴെ ആളുകൾക്ക് മാത്രമേ എന്താണ് CPR എന്നും എങ്ങനെയാണ് CPR നൽകേണ്ടതെന്നും അറിയുള്ളൂ എന്ന് ഡോക്ടർ ജോ ജോസഫ് പറഞ്ഞു. ഇന്ത്യയിൽ ഏകദേശം 2% ആളുകൾക്ക് മാത്രമേ CPR കുറിച്ചുള്ള അവബോധമുള്ളൂ. ആ അവബോധം കൂട്ടുവാനും അതുപോലെ തന്നെ വളരെ ബേസിക് ആയിട്ടുള്ള ട്രെയിനിങ്ങിൽ കൂടെ എങ്ങനെ എഫക്റ്റീവായിട്ടൊരു CPR നൽകാനും പറ്റുമെന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറത്തിന്റെ നേതൃത്വത്തിലുള്ള ഹാർട്ട് കെയർ ഫൗണ്ടേഷന്റെ സ്ഥാപിത ലക്ഷ്യങ്ങളിൽ ഒന്നാണ് ജനങ്ങളിൽ CPR നൽകുന്നതിനെക്കുറിച്ചുള്ള അവബോധം ഉണ്ടാക്കുകയും പരിശീലനം നൽകുകയും ചെയ്യുന്നത്. ഈ പരിപാടിയിലൂടെ ഹാർട്ട് കെയർ ഫൗണ്ടേഷനും ബേസിക് റെസ്പോണ്ടേഴ്സും ലുലുമോളും സംയുക്തമായി ചേർന്ന് 400 പേർക്ക് ഫലപ്രദമായ CPR എങ്ങനെ നൽകാമെന്ന് പരിശീലനം നൽകി. കൈരളി ന്യൂസ്, കൊച്ചി.